ഒരു കോടിയിലധികം സബ്സ്ക്രൈബേഴ്സുള്ള മലയാളം യൂട്യൂബ് ചാനലാണ് കേൽ ബ്രോ ബിജു റിത്തിക് എന്നുള്ളത്. പനി മലയാളിയായ ബസ് ഡ്രൈവറായ ബിജുവും കന്നഡക്കാരിയായ കവിത എന്ന ഭാര്യയും മകനായ ഋത്വിക്കും അവരുടെ അമ്മയും എല്ലാവരും കൂടി ചേർന്ന മനോഹരമായൊരു യൂട്യൂബ് ചാനലാണത്. നിഷ്കളങ്കത നിറഞ്ഞ സംസാരവും പെരുമാറ്റവുമാണ് അവരെ ഇത്രയും പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് അടുപ്പിച്ചത്. കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് പോലും ഇപ്പോഴും പഴയ പെരുമാറ്റത്തിനും സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും ഇല്ലാത്തൊരു ചാനലാണ്. അവരുടെ വരുമാനം എന്നും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. എത്രയൊക്കെ വരുമാനം ഉണ്ടായാൽ പോലും സാധാരണ ജീവിതം തന്നെയാണ് അവർ ഇപ്പോഴും നയിക്കുന്നത്. ആഡംബരങ്ങളൊന്നുമില്ലാത്ത സാധാരണ പച്ചയായ ജീവിതം. ബിജുവിന്റെ ഭാര്യ കവിതയുടെയും അമ്മയുടെയും സ്നേഹം എല്ലാവർക്കും ഭയങ്കര അസൂയ നിറഞ്ഞത് തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു മരുമകളെയും അമ്മായിയമ്മയും കേരളത്തിൽ തന്നെ കണ്ടുകിട്ടാൻ സാധ്യത കുറവാണെന്നുള്ള കമന്റുകൾ എപ്പോഴും വരും. താനൊരു ബസ് ഡ്രൈവർ ആയതുകൊണ്ട് കേരളത്തിൽ നിന്ന് തനിക്ക് പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കന്നഡയിൽ പോയി വിവാഹം കഴിച്ചതെന്നും അവിടെ ചെന്നപ്പോൾ ഒരു പെണ്ണ് കിട്ടിയെന്നും ഒക്കെ ബിജു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കന്നഡയിൽ നിന്നായാൽ എന്താ ഇത്രയും നല്ലൊരു പെണ്ണിനെയും ഇത്രയും നല്ലൊരു കുടുംബവും ഒക്കെ കിട്ടിയില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ആദ്യമൊക്കെ മലയാളം അറിയാതിരുന്ന കവിത ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഒരു വീഡിയോയാണ് പെട്ടെന്ന് വൈറലായിരിക്കുന്നത്. സെക്കൻഡ് ബേബി ചെക്കപ്പ് എന്നൊക്കെ ക്യാപ്ഷൻ കൊടുത്താണ് ബിജു ആ വീഡിയോ ഇട്ടത്. എല്ലാവരും ഇത് കണ്ടപ്പോൾ തന്നെ കവിത രണ്ടാമത് ഗർഭിണിയാണ് എന്ന് ചിന്തിച്ചു. ഈ ഒരു സന്തോഷ വാർത്ത പെട്ടെന്നാണ് പ്രേക്ഷകർക്ക് മുന്നിൽ വൈറലായി മാറിയത്. കാര്യം എന്താണെന്നറിയാൻ വീഡിയോ തുറന്നു നോക്കിയ എല്ലാ പ്രേക്ഷകരും ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. കൂടെ കുറച്ച് പുതിയ അറിവുകളും പ്രേക്ഷകർക്ക് ലഭിക്കുകയുണ്ടായി. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതിനാൽ രണ്ടാമതൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനാവുമോ എന്നുള്ള സംശയത്തിലായിരുന്നു കവിതയും ബിജുവും എല്ലാവരും. അതുകൊണ്ട് തന്നെ ഒരു ആശുപത്രിയിൽ പോയി അവിടെയുള്ള ഡോക്ടേഴ്സിനെ നേരിട്ട് കണ്ട് കവിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുന്നതിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചെക്കപ്പാണ് അവർ ചെയ്തത്. ഒരുപാട് ഭാര്യമാർക്കും അമ്മമാർക്കും എല്ലാം ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടുമുണ്ട്. കവിയുടെ വയറ്റിൽ പണ്ട് ഒരു മുഴയുണ്ടായിരുന്നു. വേദനയൊന്നും ഇല്ലാത്തൊരു മുഴയായിരുന്നു അത്. അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കിയതാണ്. വീണ്ടും ഒരു കുഞ്ഞുണ്ടായാൽ ആ മുഴ വീണ്ടും വരുമോ, കുഞ്ഞു വളരുന്നതിനനുസരിച്ച് ആ മുഴ വീണ്ടും വലുതാകുമോ, പ്രസവിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ അറിയാനാണ് അവർ ചെന്നത്. അല്ലാതെ പ്രേക്ഷകർ വിചാരിച്ചതുപോലെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും പെട്ടെന്ന് തന്നെ ബിജുവിനും കവിതയ്ക്കും ഒരു കുഞ്ഞുകൂടി ഉണ്ടാവട്ടെ എന്നുള്ള ആശംസകളും പ്രാർത്ഥനകളും കമന്റ് സെക്ഷൻ വഴി അറിയിക്കുകയായിരുന്നു.